ഹലോ എവരിവാൺ കഴിഞ്ഞ ക്ലാസ്സിൽ കൺസ്യൂമർ ഗുഡ്സിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി എന്തൊക്കെ ക്ലാസ്സിഫിക്കേഷനാണ് കൺസ്യൂമർ ഗുഡ്സിലുള്ളത് നോക്കാം ഫസ്റ്റ് മെയിനായിട്ട് വരുന്ന നാല് ക്ലാസ്സിഫിക്കേഷനാണ് കൺവീനിയൻസ് ഗുഡ്സ് അതുപോലെ ഷോപ്പിംഗ് ഗുഡ്സ് സ്പെഷ്യാലിറ്റി ഗുഡ്സ് അൻഡ്സ് ഗുഡ്സ് ഇങ്ങനെ നാല് ക്ലാസ്സിഫിക്കേഷനാണ് മെയിനായിട്ട് കൺസ്യൂമർ ഗുഡ്സിൽ വരുന്നത് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് കൺവീനിയൻസ് ഗുഡ്സ് കൺവീനിയൻസ് ഗുഡ്സ് എന്താണെന്നുള്ളതാണ് കൺവീനിയൻസ് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ ദ കൺസ്യൂമേഴ്സ് യൂഷ്വലി പർച്ചേസ് ഫ്രീക്വൻ്റ്ലി ഓർ ഇമ്മീഡിയറ്റ്ലി ആൻഡ് വിത്ത് ലിറ്റിൽ എഫേർട്ട് ഫ്രം കൺവീനിയൻറ്റ് ലൊക്കേഷൻ ഓർ കൺസ്യൂമർ പർച്ചേസ് ഫ്രീക്വൻ്റ് വിത്ത് ലിറ്റിൽ എഫേർട്ട് ഫ്രം എ കൺവീനിയൻറ്റ് ലൊക്കേഷൻ ദീസ് പ്രോഡക്റ്റ്സ് ആർ റെഡിലി അവൈലബിൾ ലോ പ്രൈസ് ആൻഡ് ഹെവി അഡ്വർടൈസ്ഡ് അതായത് കൺവീനിയൻസ് ഗുഡ്സ് എന്നുള്ളത് ഒരു കൺസ്യൂമറിനെ അയാളുടെ കൺവീനിയൻ അയാൾക്ക് സൗകര്യപ്രദമായ ലൊക്കേഷനിൽ നിന്ന് അയാൾ കുറച്ച് സമയം മാത്രം ചിലവഴിച്ച് അല്ലെങ്കിൽ കുറച്ച് എഫേർട്ട് മാത്രം എടുത്തിട്ട് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുന്നതും ഫ്രീക്വൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സുകളെയാണ് കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയുന്നത് അതായത് കപേര് പോലെ തന്നെ എന്താണ് സൗകര്യപ്രദമായ രീതിയിലും അവരുടെ സമയത്തിനും എഫേർട്ടിനൊക്കെ രീതിയിൽ നമ്മൾ ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്ട്സുകളാണ് കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയുന്നത് ഇതെന്തായിരിക്കും ഈസിലി ആയിരിക്കും അതുപോലെ ലോ പ്രൈസ്ഡ് ആയിരിക്കും ഹെവി അഡ്വർട്ടൈസ്ഡ് ആയിരിക്കും അതുപോലെ റെഗുലറായിട്ട് വാങ്ങുന്ന പ്രോഡക്ട്സുകളായിരിക്കും അപ്പോൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അല്ല സോറി കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ഫ്രീക്വൻ്റ് ആയ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയ എൻ്റെ ലെറ്റിൽ എഫേർട്ട് മൂലം കൺവീനിയ ലൊക്കേഷനിൽ നിന്ന് വാങ്ങുന്ന ഗുഡ്സുകളാണ് കൺവീനിയൻസ് ഗുഡ്സ് ഇത് റെഗുലറായിട്ട് വാങ്ങും അതുപോലെ തന്നെ ലോ പ്രൈസ് ആയിരിക്കും കൂടുതൽ അഡ്വെർടൈസ്മെൻ്റ് ഉണ്ടായിരിക്കും ഈസിലി അവൈലബിൾ ആയിരിക്കും ഫോർ എക്സാമ്പിൾസ് ആണ് ഈ ഒരു ഇമേജിലേക്ക് നോക്കുകയാണെങ്കിൽ ന്യൂസ് ന്യൂസ് പേപ്പറ് എന്താണ് കൺവീനിയൻസ് ഗുഡ്സ് ആണ് അതിന് ലിറ്റിൽ എഫേർട്ട് മതി ലോ പ്രൈസിലാണ് അതുപോലെ അഡ്വെർടൈസ്മെൻറ്റ് പിന്നെ ടൂത്ത് പേസ്റ്റ് അതുപോലെ സോപ്പ് മിൽക്ക് ഇതൊക്കെ എന്താണ് ഫ്രീക്വൻ്റ് ആയിട്ട് വാങ്ങുകയും ചെയ്യും അതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുകയും ചെയ്യും ലിറ്റിൽ എഫേർട്ടും കൊടുത്താൽ മതി പിന്നെ വരുന്ന ഫോർ എക്സാമ്പിൾ ആണ് മാഗസിൻ അതുപോലെ സാൾട്ട് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൺവീനിയൻസ് ഗുഡ്സിൽ വരുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഒരു ഗുഡ്സാണ് ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത് ഷോപ്പിംഗ് ഗുഡ്സ് ആർ ദോസ് വിച്ച് എ കൺസ്യൂമർ ബൈസ് ആഫ്റ്റർ കമ്പയറിംഗ് ദ സ്യൂട്ടബിലിറ്റി ക്വാളിറ്റി പ്രൈസ് അറ്റ്സെട്രിഫറെ ബ്രാൻഡ്സ് ഒരു പ്രൊഡക്ടിന്റെ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ബ്രാൻഡ്സിന്റെ പിന്നെ പ്രൈസ് അതുപോലെ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ സ്യൂട്ടബിലിറ്റി നമുക്ക് എത്രത്തോളം സ്യൂട്ടാവും അതൊക്കെ നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു കൺസ്യൂമർ വാങ്ങുന്ന പ്രൊഡക്ട്സുകളാണ് ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത് ഷോപ്പ് ചെയ്ത് വാങ്ങുന്ന ഗുഡ്സുകൾ ഇവിടെയെന്ന് പറയുന്നത് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും കൺവീനിയൻസ് ഗുഡ്സിനേക്കാളും കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും അതുപോലെ കൺസ്യൂമേഴ്സ് ഷോപ്പിംഗ് ഒക്കെ നടത്തുന്ന ഗുഡ്സുകളാണ് കൺസ് ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത് ആയിട്ട് നോക്കുകയാണെങ്കിൽ ക്ലോത്ത്സ് ഒക്കെ നമ്മൾ ഒരുപാട് കടയിലൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഷോപ്പിംഗ് ഗുഡ്സിന് വാങ്ങുക അതുപോലെ ഫർണിച്ചർ നമുക്ക് എന്നേക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ ഫർണിച്ചറൊക്കെ വാങ്ങുമ്പോൾ അത്രയും നോക്കിയിട്ട് രണ്ട് മൂന്ന് കടകളൊക്കെ നോക്കി ഏതാണ് കമ്പയർ ഏതാണ് ക്വാളിറ്റി ഉള്ളത് ഏതാണ് പ്രൈസിന് ഒത്തുചേർന്നതെന്നൊക്കെ നോക്കിയിട്ടാണ് വാങ്ങുന്നത് പോലെ ഫുഡ് വെയർ ടി വി ഫ്രിഡ്ജൊക്കെ എന്തിലും വരുന്നതാണ് ഷോപ്പിംഗ് ഗുഡ്സിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് അതുകൊണ്ട് തന്നെ ഇവരെന്തെടുക്കും കൺസ്യൂമേഴ്സ് കൂടുതൽ ടൈം എടുക്കും കുറച്ച് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങുന്നത് ഇത് കമ്പയർ ചെയ്തിട്ട് വാങ്ങുന്ന പ്രോഡക്റ്റ്സ് ആയ ആയതുകൊണ്ട് തന്നെ ഇതിനെ കമ്പാരിസൺ ഗുഡ്സ് എന്നും പറയാറുണ്ട് നെക്സ്റ്റ് വരുന്ന ഗുഡ്സ് ആണ് സ്പെഷ്യാലിറ്റി ഗുഡ്സ് സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ് ആർ കൺസ്യൂമർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് വിത്ത് യൂണിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ബ്രാൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഫോർ വിച്ച് എ സിഗ്നിഫിക്കൻ ഗ്രൂപ്പ് ഓഫ് ബയേഴ്സ് ഇസ് willing to make a special purchase effort സ്പെഷ്യാലിറ്റി ഉള്ള ഗുഡ്സുകളായിരിക്കും എന്ത് സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുന്നത് അവർക്ക് എന്തായിരിക്കും സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സം യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും ഇവിടെ ബൈയേഴ്സ് അവരുടെ സ്പെഷ്യൽ എഫേർട്സ് കൊടുത്തിട്ടായിരിക്കും ഇങ്ങനത്തെ ഇതൊക്കെ വാങ്ങുന്നത് ഈ ഒരു സ്പെഷ്യാലിറ്റി ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് ഈ ഗുഡ്സ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും അതുപോലെ അൺയൂഷ്വൽ ആയിരിക്കും ലക്ഷോറിയസ് ആയിരിക്കും കാരണം സ്പെഷ്യൽ ഐറ്റംസില് അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ വാങ്ങുന്ന ഗുഡ്സുകളായിരിക്കും ഇങ്ങനത്തെ ഗുഡ്സുകൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ ഐഫോൺ ഒക്കെ എന്താണ് സ്പെഷ്യൽ ഗുഡ്സ് ആണ് സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ് ആണ് കാരണം ഇവരെന്താണ് ഒരു യൂണിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കിയിട്ടാണ് ആ പ്രോഡക്റ്റ്സ് അതുപോലെ വാച്ചുകളൊക്കെ വാങ്ങുമ്പോൾ അതുപോലെ ലക്ഷറീസ് കാറും കാര്യങ്ങളൊക്കെ പ്രോഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ പിന്നെ വരുന്ന ഒരു ഗുഡ്സ് ആണ് അൺസോഡ് ഗുഡ്സ് അൺസോഡ് ഗുഡ്സിൽ വരുന്നതാണ് ദീസ് ഗുഡ്സ് കൺസ്യൂമർ ഡസ് നോട്ട് നോ എബൌട്ട് ഓർ ഡസ് നോട്ട് നോർമലി തിങ്ക് ഓഫ് ബൈ അതായത് ഈ ഒരു ഗുഡ്സ് അൺസോർഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ വാങ്ങണമെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗുഡ്സ് ആയിരിക്കില്ല അവർ ചില സ സിറ്റുവേഷനിൽ വാങ്ങി പോകുന്ന ഗുഡ്സുകളാണ് എന്ത് അൺസോർഡ് ഗുഡ്സ് എന്ന് പറയുന്നത് ഇതൊരു അനദർ കാറ്റഗറി ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ആണ് അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സും കൂടിയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഈ ഗുഡ്സ് എന്താണ് ഡസ് നോട്ട് നോ എബൌട്ട് ഡസ് നോട്ട് നോർമലി തിങ്ക് ഓഫ് പൈ അത് ഇൻഷുറൻസ് പോളിസി വാങ്ങണമെന്ന് വിചാരിക്കുകയല്ല അത് ആ ടൈം ആകുമ്പോൾ എന്താണ് നമ്മൾ പേ ചെയ്തിരിക്കണം അതുപോലെ ഫയർ അതുപോലെ ആ പെട്ടി ശവപ്പെട്ടി കൊഫിൻ അതൊക്കെ എന്താണ് അതൊന്നും നമ്മൾ വാങ്ങണമെന്ന് വിചാരിക്കുകയല്ല അപ്പോൾ അങ്ങനത്തെ ഗുഡ്സുകളാണ് അൺസോഡ് ഗുഡ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്ന രണ്ട് മൂന്ന് കാറ്റഗറിയും കൂടി ഈ ഒരു കൺസ്യൂമർ ഗുഡ്സിലുണ്ട് അതിൽ വരുന്നതാണ് സ്റ്റാപ്പിൾ ഗുഡ്സ് എന്ന് പറയുന്നത് ദീസ് ആർ പർച്ചേസ് ഓൺ റെഗുലർ ബേസിസ് ദീസ് ആർ ദി ബേസിക് ഡിമാൻഡ്സ് ഓഫ് ഹ്യൂമൺ ബീങ്സ് ഈ ഒരു സ്റ്റാപ്പിൾ ഗുഡ്സ് എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് ആണ് നമ്മളെ ഡിമാൻഡിനനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സുകളെയാണ് സ്റ്റാപ്പിൾ ഗുഡ്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ പാല് അത് നമ്മൾ എന്താണ് സ്ഥിരമായിട്ട് ഇപ്പം ചായയ്ക്ക് പാൽ വേണം അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ എന്താ ഡെയിലി പാല് വാങ്ങിക്കൊണ്ടിരിക്കും അതുപോലെ സോപ്പ് ഷുഗർ വീറ്റ് അവരൊക്കെ എന്താണ് ഡെയിലി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഗുഡ്സുകളാണ് സ്റ്റാപ്പിൾ ഗുഡ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് ഇമ്പൾസ് ഗുഡ്സ് ഇമ്പൾസ് ഗുഡ്സിൽ വരുന്നതാണ് ദീസ് ആർ പർച്ചേസ്ഡ് വിത്തൌട്ട് എനി പ്ലാനിങ് ഓർ തോട്ട് ഇതും എന്ത് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നും വാങ്ങുന്ന പ്രൊഡക്റ്റ്സ് അല്ല ഇമ്പൾസ് ഗുഡ്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിളായിട്ട് വരികയാണെങ്കിൽ ന്യൂസ് പേപ്പർ പ്ലാൻ ചെയ്തിട്ട് വാങ്ങുകയല്ല നമുക്ക് ഡെയിലി ആവശ്യമുള്ള കാര്യങ്ങൾ ചോക്ലേറ്റ് നമുക്ക് ചിലപ്പോൾ സന്തോഷത്തിന് വാങ്ങണതായിരിക്കും അതുപോലെ സ്പോർട്ട് ന്യൂസ് മാഗസിൻസ് അതൊന്നും എന്താണ് ഐസ്ക്രീം സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്ത് വാങ്ങുന്ന പ്രോഡക്ട്സുകളല്ല നമ്മൾ പെട്ടെന്ന് പോയി വാങ്ങുന്ന സ്പോണ്ടേനിയസ് ആയിട്ട് പോകുന്ന വാങ്ങുന്ന പ്രോഡക്റ്റ്സുകളാണ് ഇമ്പൾസ് ഗുഡ്സ് ജസ്റ്റ് വരുന്ന അതാണ് എമർജൻസി ഗുഡ്സ് ീസ് ആർ പർച്ചേസ്ഡ് ഇമ്മീഡിയറ്റ്ലി ടു ഫിൽ ആൻഡ് അർജൻറ് നീഡ് ഒരു പെട്ടെന്നുള്ള നീഡ് എമർജൻസി ആവശ്യം പോലെ പെട്ടെന്നുള്ള നീഡ് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സുകളാണ് എമർജൻസി ഗുഡ്സ് എന്ന് പറയുന്നത് ഓഫൺ എ കൺസ്യൂമർ പേസ് മോർ ഫോർ ദിസ് കൂടുതലായിട്ട് ഈ ഒരു എമൗണ്ട് ഇനി പേ ചെയ്തിട്ട് വാങ്ങുന്ന ഗുഡ്സ് ആയിരുന്നു കാരണം നമുക്ക് അത്യാവശ്യമാണ് അപ്പം തന്നെ അത് വാങ്ങിയേ തീരുള്ളൂ അങ്ങനത്തെ വാങ്ങുന്ന പ്രോഡക്ട്സുകളാണ് എമർജൻസി ഇപ്പോൾ കുട മഴയത്ത് നമ്മൾ മഴ കൊണ്ടുപോകുക അപ്പം എന്തായാലും ഒരു കുട വേണം അമ്പാറില് വാങ്ങണം അപ്പം അങ്ങനെ വാങ്ങുന്നതാണെന്ത് അമ്പാറില് അതുപോലെ വൃത്തിയാക്കുന്ന സാധനങ്ങൾ അതുപോലെ ലൈറ്റേഴ്സ് ടെൻസ് ഇതൊക്കെ എന്താണ് ഇത് ടെൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പം എവിടെയെങ്കിലും പോവുകയാണ് അപ്പം പെട്ട് കിടക്കുകയാണ് അപ്പോൾ എന്താണ് പെട്ടെന്ന് നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടൊരിത് വേണം അത് കാര്യങ്ങളൊക്കെയാണ് എമർജൻസി ഗുഡ്സ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ കൺസ്യൂമർ ഗുഡ്സ് കഴിഞ്ഞിട്ട് ഓൺ ദി ബേസിസ് ഓഫ് കൺസംഷനിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് കൺസ്യൂമർ ഗുഡ്സും ഇൻഡസ്ട്രിയൽ ഗുഡ്സും ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ദീസ് ഗുഡ്സ് ആർ യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പർപ്പസിന് ബിസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗുഡ്സുകളാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുന്നത് ദീസ് ഗുഡ്സ് ആർ നോട്ട് ഡയറക്ട്ലി യൂസ്ഡ് ബൈ കൺസ്യൂമേഴ്സ് ഇവർ കൺസ്യൂമേഴ്സ് അല്ല ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അവരുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് എക്യൂപ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നത് അതിൽ ഏറക്ക ഗുഡ്സ് വരിക എന്ന് നോക്കുകയാണെങ്കിൽ മെഷീൻസ് അതുപോലെ ടൂൾസ് കാര്യങ്ങളൊക്കെ എന്താണ് ഇതൊക്കെ നമുക്ക് കൺസ്ട്രക്ഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്